ഹായ്, ഇന്ന് നമ്മളൊരു അടിപൊളിയായിട്ടുള്ള ഗാർഡൻ ഐഡിയ ആണ് ചെയ്യുന്നത്, ഹൃദയത്തിലൊരു പൂന്തോണി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോ. നമുക്ക് 1.5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുള്ള ഓൾഡ് നെറ്റ് ഗേജ് നമ്മൾ 2 മടക്കി സൈഡ് ഭാഗം ചേർത്ത് കെട്ടി ഇതേപോലെ എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ 2 ഭാഗത്തായിട്ട് ഇതേപോലെ ഓൾഡ് കമ്പികൾ, അതായത് ചെറിയ കമ്പിയുടെ പീസുകൾ അടിച്ച് താഴ്ത്തിയതിന് ശേഷം ഇത് കുത്തനെ ഇതേപോലെ നിർത്തുന്നുണ്ട്. ഇനി നമുക്ക് ഈ നെറ്റിൻ്റെ നടുഭാഗം ഒന്ന് വിടർത്തിയെടുക്കണം. ഒരു തോണിയുടെ ആകൃതിയിൽ നമുക്കിത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നടുഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു പീസ് വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് കെട്ടി നിർത്തുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അടിഭാഗത്ത് മാത്രമാണ്, ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് കനത്തിൽ നമ്മൾ അടിഭാഗത്ത് നമ്മൾ കോൺക്രീറ്റ് ചൊരിഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടിഭാഗം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് എംസാൻഡ് സിമെൻറ്റും മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. അപ്പോൾ 3:1 എന്ന രീതിയിലാണ് നമ്മളിത് മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുന്നത്. ഇനി നമുക്ക് തോണിയുടെ മുകൾ ഭാഗത്തേക്കുള്ള നെറ്റ് ഭാഗം നമുക്ക് ഇതേപോലെ പ്ലാസ്റ്റർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇതേപോലെ ഒരു അലൂമിനിയത്തിൻ്റെ ഷീറ്റ്, എന്തെങ്കിലും ഒരു ഷീറ്റ് മതി, പിന്നെ കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് എന്തെങ്കിലും ഇതേപോലെ പുറംഭാഗത്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ഉൾഭാഗത്ത് നിന്ന് തേച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നെറ്റിൻ്റെ ഭാഗം മുഴുവനായിട്ടും നമ്മൾ തേച്ചെടുത്തു. പിന്നീട് അത് 2 സൈഡിലേക്കായിട്ട് നമ്മൾ കയർ ഉപയോഗിച്ചിട്ടൊന്ന് വരിച്ച് കെട്ടിയിട്ടുണ്ട്, ഇത് കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് സെറ്റായതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ അത് 24 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ തോണിയൊക്കെ, നമ്മൾ തേച്ചെടുത്ത സിമെൻറ്റൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് നമ്മൾ വലിച്ച് കെട്ടിയ കെട്ടുകൾ അഴിച്ച് മാറ്റാം. ഇനി നമ്മൾ വീണ്ടും എംസാൻഡും സിമെൻറ്റും മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് 3:1 എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ പുറംഭാഗവും അകംഭാഗവും നന്നായിട്ട് ഇതേപോലെ ഒന്നുകൂടി, അതായത് 2 വട്ടം നമുക്ക് പ്ലാസ്റ്റർ ചെയ്തെടുക്കണം. അപ്പോൾ തേച്ച് മിനുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ തോണിയുടെ പുറംഭാഗം നമ്മൾ നന്നായിട്ട് പ്ലാസ്റ്റർ ചെയ്തെടുത്തു, അതായത് തേച്ച് മിനുക്കിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകംഭാഗം കൂടി ഇതേപോലെ തന്നെ തേച്ച് മിനുക്കിയെടുക്കണം.
അപ്പോൾ അകംഭാഗവും നമ്മൾ അതേപോലെ തന്നെ തേച്ച് മിനുക്കിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തായിട്ട്, അതായത് തുണിയുടെ നടുഭാഗത്തായിട്ട് നമ്മളൊരു തട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് പലകയൊക്കെ വെച്ചതിന് ശേഷം, അടിഭാഗത്ത് കല്ല് വെച്ച് പലക വെച്ചതിന് ശേഷം അതിന് മുകളിൽ നെറ്റ് വെച്ചിട്ട് നമ്മളത് തേച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തോണിക്ക് ചുറ്റും ഒരു ലവ് ചിഹ്നം റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 6 mm കമ്പി നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ബേബി മെറ്റലും സിമെൻറ്റും എംസാൻഡും ചേർത്ത് നമ്മൾ കോൺക്രീറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 2:1:1 എന്ന രീതിയിലാണ് നമ്മൾ ഈ കോൺക്രീറ്റ് റെഡിയാക്കി എടുത്തത്. അത് നമ്മൾ നേരത്തെ തോണി തേച്ചെടുക്കാൻ ഉപയോഗിച്ച അതേ അലൂമിനിയം ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ റൗണ്ടിൽ നമ്മൾ, അതായത് തോണിക്ക് ചുറ്റും നമ്മൾ ഈ ലവ് ചിഹ്നം റെഡിയാക്കി എടുക്കുന്നുണ്ട്, അതായത് കോൺക്രീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ തോണിക്ക് ചുറ്റും നമ്മൾ ലവ് ചിഹ്നം കോൺക്രീറ്റ് ചെയ്തെടുത്തു. ഇനി ഇതാ കുറച്ച് സിമെൻറ്റ് മാത്രം നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ തോണിയുടെ പുറംഭാഗം നന്നായിട്ട് തേച്ച് മിനുക്കിയെടുക്കണം. ആ പേസ്റ്റ് രൂപത്തിലാക്കിയ സിമെൻറ്റ് തേച്ചതിന് ശേഷം നമ്മളൊരു പെയിൻറ്റിങ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് അത് മിനുക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ ഇതേപോലെയാണ് നമ്മൾ മിനുക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ തുണിയുടെ പുറംഭാഗം മുഴുവനായിട്ടും മിനുക്കിയെടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ മിനുക്കിയെടുത്തു. പിന്നീട് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാ ഈ ഇതിൻ്റെ, അതായത് നമ്മുടെ തട്ട് വാർത്തതിൻ്റെ അടിഭാഗത്തുള്ള കല്ലുകളൊക്കെ എടുത്ത് മാറ്റി നമ്മൾ ആ പലകയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ തോണിയും അതേപോലെ തന്നെ ലവ് ചിഹ്നമൊക്കെ ഒന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കാം. ഇനി കോൺക്രീറ്റ് ചെയ്തെടുത്ത ലവ് ചിഹ്നം നമുക്കൊന്ന് തേച്ച് മിനുക്കിയെടുക്കണം, പ്ലാസ്റ്റർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എംസാൻഡും സിമെൻറ്റും നേരത്തെ ചെയ്തതുപോലെ തന്നെ 3:1 എന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ, അതായത് ഈ ലവ് ചിഹ്നം, നമ്മൾ കോൺക്രീറ്റ് ചെയ്തെടുത്ത ലവ് ചിഹ്നം നന്നായിട്ട് തേച്ച് മിനുക്കിയെടുക്കാം. അത് തേച്ച് മിനുക്കിയെടുത്തതിന് ശേഷം നമ്മൾ സിമെൻറ്റ് പൊടി ഇതേപോലെ വിതറിയതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് മിനുക്കിയെടുക്കുന്നു. അപ്പോൾ ലവ് ചിഹ്നം മുഴുവനായിട്ടും നമ്മൾ തേച്ച് മിനുക്കിയെടുത്തു. പിന്നീട് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടത് നനച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ദിവസം നമുക്ക് നന്നായിട്ടത് നനച്ചു കൊടുക്കണം. അതിനുശേഷം അത് ഉണങ്ങിയതിന് ശേഷം നമ്മളിത് പെയിൻ്റ് അടിച്ചെടുക്കുന്നു. പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെടികൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലവ് ചിഹ്നത്തിൽ നമ്മൾ 3 ഭാഗത്തായിട്ട് ചെടികൾ വെക്കുന്നുണ്ട്. ബാക്കി ഭാഗം നമ്മൾ മെറ്റൽ ചൊരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അത് മെറ്റൽ ചൊരിഞ്ഞെടുക്കുന്നതിന് പകരം നമുക്ക്, അതായത്
മണ്ണ് ചുരിഞ്ഞതിന് ശേഷം നമുക്ക് 10 മണി ചെടി മുഴുവനായിട്ടും വെച്ച് വളർത്താൻ കഴിയും. പിന്നെ തോണിയിൽ നമ്മൾ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുന്ന ചെടികളാണ് വെച്ചു കൊടുത്തത്. ഇപ്പോൾ കുറച്ച് ഫ്ലവറുകളൊക്കെ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് അത് വളർന്നു വന്നതിന് ശേഷം അതിലൊക്കെ നന്നായിട്ട് ഫ്ലവർ വരൂ. അപ്പോൾ നമ്മൾ ഗാർഡനിൽ തീർത്ത ഈ ഹൃദയത്തിലൊരു പൂന്തോണി എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.